അപ്പോ ഈ സ്ഥലത്തേക്ക് വരാൻ കാരണം ഇവിടെ വളരെ പുരാതനമായിട്ടുള്ള അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു ആൽമരം ഉണ്ടെന്നുണ്ട്. എന്തെങ്കിലും ഒരു പച്ചപ്പ് ഹരിതാപ്യം തെരഞ്ഞ് എവിടെയെങ്കിലും ഒരു കാടോ ഇതൊക്കെ പൊന്തിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയേണ്ടത്. അതാണ് ഇപ്പൊ ഞങ്ങൾ പരമാവധി ഉദ്ദേശിക്കുന്നത്. പിന്നെ നാട്ടിൽ പോയപ്പോ പോയാണെന്നുണ്ടെങ്കിൽ പണിയല്ലോ, ഇപ്പോഴെങ്കിൽ 6000 രൂപയുള്ള ടിക്കറ്റ്. പ്രളയത്തിൽ തകർന്നടിഞ്ഞ സ്ഥലം പോലെ ഇവിടെ റോഡ് ഉണ്ടെന്നുണ്ട്, പാലം ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും. പക്ഷെ ഇവിടുത്തെ MLA ഒരു MLA ആണെന്ന് അറിയണം, കാരണം റോഡ് തീരെ മോശമാണ്. പിണറായി രാജിവെക്കണം, കാരണം മധുവേല റോഡൊക്കെ ആകെ പൊട്ടി പൊളിച്ചുണ്ട്. പിണറായി രാജിവെക്കണം. ആത്മീയ ഉദ്ദേശിക്കണമെങ്കിൽ ആൽപേഡ് ഇതരൊക്കെ ബെഡാ ട്രീ ആണ് ആൽപേഡ്. ആ അതന്നെ ആൽ ട്രീ ഓ ബെഡാ എടാ പുരാന. അല്ല എനിക്ക് ഇവിടെ പണിട്ട് ജീവിക്കാൻ വന്നല്ലേ, ഇന്നലെ എത്തിയിട്ടുണ്ട്, ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിലൂടെ കക്കാൻ കരികണ് മഹഫൂസ് ദിൽ മേരെ മാംഗേ ബസ് യേ ദുആ ബാതേ യേ കഭീ നാ तू भूल ना, कोई तेरे खातिर है जी रहा, जाए तू कहीं भी ये सोचना, कोई तेरे खातिर है जी रहा, तू जहाँ जाए महफूज हूँ, तू जहाँ जाए महफूज हूँ, दिल मेरे मांगे बस ये दुआ, बातें ये कभी ना तू भूलना, कोई तेरे खातिर है जी रहा, जाए तू कहीं भी ये सोचना, कोई तेरे खातिर. ഹലോ, ഹായ്, വെൽക്കം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷാജു സ്കോളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഷാജു സ്കോളർ നമ്മളെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ഒരു വലിയൊരു ബ്രേക്കായി പോയി. എന്നോട് പല ആളുകളും കമന്റ്സിലൊക്കെ ചോദിക്കാറുണ്ട്, എന്തായിരിക്കും ഇപ്പൊ വീഡിയോസ് ഒന്നും കാണാത്തത്, വീഡിയോ നിർത്തിയോ, ചാനൽ നിർത്തിയോ, മക്കളെ വിശേഷം ചോദിക്കാറുണ്ട്, ഉമ്മാന്റെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല യാത്രകളിലായിരുന്നു. ഈ 2 മാസത്തിനുള്ളിൽ ഞങ്ങളൊരു ഏകദേശം 1 മാസം വരെ ഞാനിവിടെ നിന്ന് സെറ്റ് ആവാനുള്ള കുറച്ച് തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തു, ഞാനും നമ്മുടെ സുഹൃത്ത് ആസിഫും യാത്ര പ്ലാൻ ചെയ്തു. പക്ഷേ നമുക്ക് വണ്ടിയുടെ ഒരു പ്രശ്നം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈസൻസ് സൗദി ലൈസൻസ് ആണ്, ഇവിടുത്തെ വിസയൊക്കെ പ്രോസസ്സ് ചെയ്ത് ലൈസൻസ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വണ്ടിയുടെ ഇല്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് കുറേ നീണ്ടു നീണ്ടു പോയി. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി, എൻ്റെ സുഹൃത്ത് ഇല്യാസിൻ്റെ വണ്ടി, സൗദി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യത്തിൽ നമ്മൾ വണ്ടി എടുത്ത് പോന്നിട്ടുണ്ട്. ഈ ഇൻട്രോ കണ്ടപ്പോൾ ഇതിലാണ് ഞാൻ നിൽക്കുന്നത് നാട്ടിലാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും, കാരണം ഇതൊരു ആൽമരത്തിൻ്റെ ഒരു മരച്ചോട്ടിൽ നിന്നിട്ട് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത് യു എയിലുള്ള എന്നാൽ യുഎയുടെ ഭാഗമല്ലാത്ത ഒമാൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. നമുക്കറിയാലോ UAE ഒരു രാജ്യമാണ്, ഒമാൻ വേറൊരു രാജ്യമാണ്. പക്ഷേ UAEയിലുള്ള ഒരു ഭാഗം, അതായത് ഫുജേറയുടെയും കൊർഫുക്ക എന്ന് പറഞ്ഞ ഷാർജയിൽപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെയും ഉള്ളിൽ വരുന്നൊരു ഒരു ചെറിയൊരു നാട്ടും പ്രദേശം, ഒരു നമ്മളൊരു ഒരു ചെറിയൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ഉൾപ്പെടുന്ന അത്ര ഒരു ചെറിയ സ്ഥലം ഒമാൻ എന്ന രാജ്യത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് വരാൻ കാരണം ഇവിടെ വളരെ പുരാതനമായിട്ടുള്ള വലിയൊരു ആൽമരം ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ ആൽമരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിക് കണക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ആൽമരം അല്ലെങ്കിൽ ആൽത്ര എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു ആൽത്രയിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്, ഈ ഉണ്ട് എൻ്റെ ചുറ്റി ബാക്കിൽ കാണുന്നത് വലിയൊരു ആൽമരമാണ്, ഇതിലും വലിയൊരു ആൽമരം നമ്മുടെ സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. അപ്പോൾ ഇവിടേക്ക് വരാൻ നമുക്കറിയാലോ, ഒരു വേറൊരു രാജ്യത്തിലേക്ക് പോകാൻ, എസ്പെഷ്യലി ഒമാനിലേക്കൊക്കെ പോകാൻ നമുക്ക് വിസ വേണം, പാസ്പോർട്ട് വേണം, അങ്ങനത്തെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരു പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട, ഈവൻ ഒരു ചെക്ക് പോയിന്റ് വരെ അല്ല. ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നാട്ടിൻ പുറത്തുകൂടെ, നമ്മുടെ ഒരു നാട്ടിനുള്ളിലെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളായാലും വീടുകളായാലും അതുപോലെ തന്നെ പച്ചപ്പുകളായാലും നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം നിറയെ പിന്നെ
മാവുകൾ അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. ആസിഫാണ് നമുക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി ബാക്കി നമ്മളെ ഇവിടേക്ക് വരുന്ന വഴികളും അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷാജൂസ് കോർണർ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത്, പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ, ഒമാൻ യു എയിലുള്ള ഒമാന്റെ ഒരു സ്ഥലമുണ്ട്. ഒമാന്റെ ഒരു കുറച്ച് ഭാഗം ഇവിടെ യു എയിലുണ്ട്. അത് പല ആൾക്കാരും കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും, കാരണം ഒരു രാജ്യത്തിന്റെ കുറച്ച് ഭാഗം വേറൊരു രാജ്യത്തിനകത്ത് കിടക്കുന്ന അറിയും. പക്ഷെ ഇവിടെ ജിസിസിൽ ഇതൊക്കെ കോമൺ ആണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, നമുക്കിപ്പോ ഒരു അറിയാലോ, ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ ഒമാനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം, അറ്റ്ലീസ്റ്റ് ഒരു വിസിറ്റ് വിസയിലും വേണം, അല്ലെങ്കിൽ ഓണറിയൽ വിസ കിട്ടും നമുക്ക്. പക്ഷെ ഇവിടേക്ക് പോകണമെങ്കിൽ ഒരു ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല, കാരണം അങ്ങനെ ഒരു ബോർഡറോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ്സോ ഒന്നുമില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫുജേറയിലൂടെ പോകുമ്പോൾ ഫുജേറ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരു എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മദഹയിലേക്കാണ്. അപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം അവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇവിടെ യു എയിൽ പെട്രോളിന്റെ അതായത് ഗ്യാസിന്റെ വില 4 ദിർഹം അല്ലെങ്കിൽ 3.75 ദിർഹം ഒക്കെയാണ്. ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ്, 4.2 ഒക്കെ ആയിരുന്നു പെട്രോളിന്റെ വില. പക്ഷെ അവിടെ ആ ഒരു അതായത് നമ്മളൊരു റോഡിൽ നിന്ന് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പമ്പുണ്ട്, ആ പമ്പിൽ എത്തിക്കഴിഞ്ഞാൽ 2.something ദിർഹൊക്കെയാണ് അവിടെ വില, അതായത് അത്രയും കുറവാണ്. അപ്പോ ആ ഒരു പെട്രോൾ പമ്പിനടുത്ത് നമുക്ക് മനസ്സിലാവും കിലോമീറ്ററോളം വണ്ടികൾ ക്യൂ ആയിരിക്കും ഈ യു എയിലെ വണ്ടികൾ. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഏത് സമയത്ത് പോകാവുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഈ മദ്ഹ എന്നുള്ളത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 5 ആഴ്ചയായി, കഴിഞ്ഞ 5 ഞായറാഴ്ചയായി ഞങ്ങള് ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. അപ്പോ ആസിഫ് പറയാ, ആസിഫ് നമ്മളെ പ്ലാൻ എന്തൊക്കെയാണെന്ന്? ആദ്യത്തെ നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് നേരെ പോയിട്ട് നേരെ മദ്ഹ ഉറപ്പാക്കാൻ. മദ്ഹ എന്ന് അരയാലുള്ള സ്പോട്ടിൽ, നിങ്ങൾ പറഞ്ഞ അരയാലുള്ള സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത്. അരയാല് ഭയങ്കര കേരളമാർക്കുള്ളത് ഭയങ്കര സെറ്റപ്പ് ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പൊ യു എയിൽ നമ്മളെ ഈ മോളും ഇതും ഇങ്ങനത്തത് മാത്രം കണ്ടുകൊണ്ട് മടുത്ത് ഞങ്ങള് ഒരു പച്ചപ്പ് തേടിയിട്ടുള്ള യാത്രയിലാണ് ഇപ്പൊ സത്യത്തില്. എന്തെങ്കിലും ഒരു പച്ചപ്പ് ഹരിതാപ്യം തെരഞ്ഞു, എവിടെങ്കിലും ഒരു കാടോ ഇതൊക്കെ പൊന്തിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയേണ്ടത്. അതാണ് ഇപ്പൊ ഞങ്ങൾ പരമാവധി ഉദ്ദേശിക്കുന്നത്. പിന്നെ നാട്ടിൽ പോയപ്പോ നമുക്ക് പണിയില്ലല്ലോ, ഇപ്പോഴെങ്കിൽ 6000 രൂപ ടിക്കറ്റ്. നാട്ടിൽ പോയാലോ, നാട്ടില് പോയാൽ പച്ചപ്പ് മാത്രമേ ഉള്ളൂ, പണിയില്ലല്ലോ. രണ്ടും കൂടി നടക്കും, രണ്ടും കൂടി വേണ്ട നമുക്ക്. അപ്പോ അതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കണത്. ഇപ്പൊ നമ്മളെ കൂടെ ജിയോ ഉണ്ട്, ജിയോ ചുങ്കത്രല്ലേ. ജിയോ ഏകദേശം 2 വർഷമായല്ലേ ജിയോ യുഎയില്. ഇവർക്കൊക്കെ ഞാനിവിടെ വരേണ്ടി വന്നു ഈ സ്ഥലം ഒന്ന് കാണാന്. ഇവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ജിയോ ഇതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം സമയം 4 മണിയായി, ഇനി കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റും കൂടി പോവും. അപ്പൊ അതിനുമുമ്പായിട്ട് നമുക്ക് അവിടെ ഈ മദഹയിൽ എത്തണം. ഷാർജ എയർപോർട്ട് റോഡ്, അവിടുന്ന് കൊർഫുഖാൻ റോഡിലാണ് പോകേണ്ടത്. ഈ റോഡിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടണൽസ് ഉണ്ട്, അതായത് തുരങ്കങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാം, ഈ യുഎയിലുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. നല്ല അടിപൊളി എന്താ പറയുക സ്ഥലമാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആണെങ്കിലും ഈ സമയത്ത് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചുരത്തിലൊക്കെ പോകുന്ന ഭയങ്കര ഫീലുണ്ട്. അപ്പൊ നമ്മളിനി കൂടുതൽ തള്ളി മറിക്കാതെ നമ്മള് യാത്ര തുടരണം. കാരണം നമ്മളിനി സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാല് അവിടെ എത്തുമ്പോഴേക്ക് പിന്നെ മദഹ പൂട്ടിയ ആൾക്കാർ പോയിട്ടുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഈ റൂട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കുറെ ടണൽസ് ഉണ്ട്, തുരങ്കങ്ങൾ. ഇത് നമ്മുടെ ഫസ്റ്റിലെ ടണലാണ്, നമ്മള് ഫസ്റ്റ് അൽ റോഫ് ടണലാണ്, അൽ റോഫ് ടണൽ. ടണലിനകത്തേക്ക് കയറി അത്യാവശ്യം നല്ല ഇരുട്ടാണ്, ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടാണ് അറിയില്ല, അത് ശരിയാണ്, അത്ര ഇട്ടൊന്നുമില്ല, കൂളിംഗ് ഗ്ലാസിന്റെ പവറാണ്. നമ്മളിപ്പോ സെക്കൻഡ് ടണലിലേക്ക് എത്തി, രണ്ടാമത്തെ തുരങ്കത്തിലേക്ക്. ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് പാറ തുറന്നിട്ടാണ് ഈ തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ളത്, അൽഗസീർ ടണൽ. ഇത് നമ്മൾ ടണലിലൂടെ പോവാണ്. ഇത് നമ്മുടെ 3rd തുരങ്കമാണ്. നമുക്കിനി 5th തുരങ്കം കഴിഞ്ഞിട്ട് റൈറ്റ് എടുക്കണം എന്നൊക്കെയാണ്. കാരണം അവിടെ നമുക്ക് ഈ ഒമാന്റെ ഇതിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് റേഞ്ച് കിട്ടില്ല. ഈ തുരങ്കം കാണുമ്പോഴേ നാട്ടിലാകളായിട്ട് ഇവിടെ തുരങ്കാണിതൊക്കെ പല കാര്യത്തിലും ചിന്തയാണോ നാട്ടിലുള്ള മാതൃകയാക്കണം. അവിടെ വാഴക്കുല കൃഷിയാണ്, ഇവിടെ പെട്രോൾ കൃഷിയാണ്, ആ വ്യത്യാസമുണ്ട്. ഇത് 4th തുരങ്കം എത്തി ഗൈസ്, നമ്മള് 5th തുരങ്കം ഇങ്ങനെ, അതെ 5th തുരങ്കം നമ്മള് വിശേഷിക്കപ്പെട്ടല്ലേ.
നമ്മുടെ റെഫറൻസിനുള്ള ഇനി കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും. അപ്പൊ അതുകൊണ്ട് അമ്പരച്ചുംബികളായ മലനിരകൾക്കിടയിലൂടെ ഞങ്ങളുടെ ശകടം മന്ദം മന്ദം നീങ്ങി. ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബർ സ്പൾബർ എങ്ങോട്ടെന്നില്ലാതെ പോകുന്നു. സ്പൾബർ എന്ന് അറിയില്ല അവിടെ പോകുന്നത്, ഞങ്ങൾക്ക് അറിയില്ല. അല്ല അത് ഈ കാര്യങ്ങളെ നമ്മള് നേരത്തെ പറഞ്ഞ ആ ഒരു ഫസ്റ്റത്തെ റൗണ്ട് എബൌട്ട് എത്തി. ഇവിടേക്ക് ഇനി കൊർഫുഖാനിലേക്ക് നേരെ പോകേണ്ടത് ഫുജൈറ കൽബ റൂട്ടിലാണ് നമ്മൾ തിരിയേണ്ടത്. നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് മഹേഷ് ആണ്. മഹേഷിനെ ഞാൻ കാണിച്ചുതരാം. നാട്ടിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇറക്കുമതി ചെയ്താണ് മഹേഷ്. നമ്മൾ ഈ റൂട്ട് വരുമ്പം കുറെ നല്ല എന്താണ് കുറെ റോമൻ ബിൽഡിംഗ് കാണാം. ഗൈസ് നമ്മളിതേ വിലായത്ത് മദ്ഹ വെൽക്കംസ് യു സുൽത്തനേറ്റ് ഓഫ് ഒമാൻ. ഇതാണ് ഇപ്പൊ നമ്മളിതേ ഫുജൈറയിൽ നിന്ന് റോഡ് യൂട്ടിനടിച്ചത് നേരെ കേട്ട് ഇവിടെ ഒമാനിലേക്ക് കയറി. ഒരു ബോർഡറോ ഒരു ചെക്കിങ്ങോ ഒരു കാര്യങ്ങളോ അല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പെട്രോൾ പമ്പാണ്. അതായത് ആളുകള് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് പെട്രോൾ അടിക്കുന്ന ഒരു പെട്രോൾ പമ്പാണിത്. നോക്കി ഇവിടെ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ നാലും ഇവിടെ രണ്ടുമാണ്. അപ്പൊ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ഇത് കണ്ടാൽ കാണാം, വണ്ടികൾ ഫുള്ള് ഇവിടെ കിലോമീറ്ററോളം ക്യൂ ആയിരിക്കും. ഇവര് പറഞ്ഞത് വിശ്വസിച്ചില്ലായിരുന്നു ഞാൻ പറഞ്ഞപ്പോ. വണ്ടികളുടെ നേരെ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളിത് ചെയ്യുമ്പോ ഒമാന്റെ ആ ഏരിയയിലേക്ക് കടന്നു. ഇതൊക്കെ മദ്ഹ ഒമാനിൽ പെട്ട സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഈ റൗണ്ട് ബോട്ടിന് ഈ റൗണ്ട് ബോട്ടിന് റൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഇപ്പോ ഇപ്പഴാണ് നമ്മള് പെട്ടത് ഗൈസ്, കാരണം റേഞ്ച് ഇല്ല. ഞങ്ങളൊരു വീഡിയോ റെഫറൻസിലാണ് ഇത്രയും നേരം എത്തിയത് ഇവിടെ. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോ നമ്മൾ ആ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല, കാരണം റോമിംഗ് ഓൺ ആക്കിയിട്ടും ശരിയാവുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല, ഒരു കണക്ഷനും ഇല്ല. ഇപ്പൊ ഇവിടെ ഒരു മലയാളിയോട് ചോദിച്ചു ഞങ്ങളിപ്പോ ഇവിടെ. അപ്പൊ അങ്ങനെ വീണ്ടും പോവാണ്. റൗണ്ട് ബോട്ടിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു കൊച്ചൊരു നാട്ടിൽ പുറം പോലത്തെ സ്ഥലമാണ് ഇവിടെ. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3,000 to 5,000 എത്ര ആൾക്കാരുള്ളു ഇവിടെ. നമ്മളോട് ചോദിച്ചപ്പോ സിദ്ദീഖാന്റെ ഗ്രോസറി ഉണ്ട്. നമ്മളല്ലേ ഇവിടെയൊക്കെ നല്ല, ഇപ്പൊ നേരത്തെ ആശയം പറഞ്ഞ പച്ചപ്പ് ഉള്ള സ്ഥലത്തേക്ക്, റൈറ്റ് സൈഡിൽ നമുക്ക് കുറെ പച്ചപ്പുള്ള എന്താ പറയാ ഈത്തപ്പഴത്തോട്ടങ്ങള്, ഈത്തപ്പഴത്തോട്ടങ്ങള്. നമുക്ക് സൗദി തന്നോട് ഇത്ര വലിയ കുത്തിരിയൊന്നുമില്ല ഈ കാണുന്നൊന്നും. സോ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മളെ നാട്ടിലുള്ള ഏതോ ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്തിട്ടില്ലേ. ഒരു തോട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോണ വണ്ടി, പാതാറ് മറ്റേ പോലെ പ്രളയത്തിൽ തകർന്നടിഞ്ഞ സ്ഥലം പോലെ ഇവിടെ റോഡ് തന്നെ ഇറങ്ങുന്നുണ്ട്. പാലം ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും. പക്ഷെ ഇവിടുത്തെ എം എൽ എ ആണെന്ന് അറിയണം, കാരണം റോഡ് തീരെ മോശമാണ്. പിണറായി രാജി വെക്കണം, കാരണം മധുരയിലെ റോഡൊക്കെ ആകെ പൊട്ടി പൊളിച്ചോണ്ട് പിണറായി രാജി വെക്കണം. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, പിണറായി രാജി വെക്കുക. ഇത് നമ്മളെ റൈറ്റ് സൈഡില് വീണ്ടും ഒരു തടാകം പോലത്തെ സ്ഥലങ്ങൾ കാണുന്നത്. അരുവി മലഞ്ചെരുവിലുള്ള ഇവിടെ എവിടെയോ ആണ് പോകേണ്ടത്. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പൊ പെട്ടിട്ടിരിക്കാണ്. എവിടെ കറക്റ്റ് ലൊക്കേഷൻ അറിയുന്നില്ല. സിദ്ദീഖാന്റെ ബക്കാലോട് ചോദിക്കാനാണ്. ഇവിടെ മനുഷ്യന്മാരെ കാണുന്നില്ല ചോദിക്കാം. നമുക്കൊരു ഒരു പച്ച ഒരു പാകിസ്ഥാനി സഹോദരൻ അവിടെ ഉണ്ട്, അയാളോട് ചോദിച്ചു നോക്കാം. ആൽമരം എന്നുള്ളത് ഇപ്പൊ ഹിന്ദിയിൽ എന്ത് പറയും, ബനിയൻ ആലു ആൽമരം കാൽബോത്തെ ഹിന്ദി മേ ഉറുദു മേ ആലുപേട് ആൽപേട് അവിടെ അവിടെ എന്തൊക്കെയോ അവിടെ ഒരു ബക്കാല ബക്കാല അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മളെ ശരിക്കും പറഞ്ഞാല് തമിഴ്നാട്ടിലൊക്കെ ഒരു പോയ പോലെ ദേവർശോല ദേവാലയം ഒക്കെ പോയവർക്കുണ്ട്. ബിൻഷംസ് ട്രേഡിംഗ് ഉണ്ട്, ഒമാൻ ടെല്ലിന്റെ പരസ്യമൊക്കെ ഉണ്ട് ഇവിടെ. ഒമാനിന്റെ സിദ്ദീഖാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. ഞങ്ങള് ജീവനെ പറഞ്ഞേക്കുന്നുണ്ട്. ഞങ്ങള് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൻ കൈയോണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി അടച്ചിട്ടുണ്ടോ, പോവാൻ കഴിയില്ലേ. മുഖഭാവം കണ്ടിട്ട് പണി പാളിയ പോലെയാണ് തോന്നുന്നത്. ആൽമകാംക്ഷയുടെ ഒക്കെ അതിരുന്ന് ആൽമരം ചരിഞ്ഞു എന്ന് പറയുന്നത് ഗുരുവായൂർ കേശവരൊക്കെ ചരിഞ്ഞു പറഞ്ഞ പോലെ ആൽമരം ചരിഞ്ഞു. നമ്മുടെ അടുത്ത് മാൻഡ്രേക്ക് ഒരിക്കലും വിട്ടു പോകണില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാൻഡ്രേക്ക് നമ്മുടെ ഡ്രൈവറാണോ? ഞാൻ നേരത്തെ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഞങ്ങൾ ഈ 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിലാണ് ഇപ്പൊ ഇങ്ങനെ വന്നത് ഇങ്ങോട്ട്. അന്ന് പ്ലാൻ ചെയ്തിട്ട് കൊറേ ദിവസം പ്രകൃതി നമ്മളെ ചതിച്ചു.
ഇപ്പൊ ഇന്നും ഇതേ പ്രകൃതി നമുക്ക് എതിരാണ്. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിന്നിരുന്ന ആൽമരം ഞങ്ങള് വന്ന കറക്റ്റ് സമയത്ത്, അതായത് ശകുനം മുടക്കാൻ ആസിഫ് അതിൽ ആരോ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. എന്തായാലും ഞങ്ങള് പിന്നെ കോയമ്പത്തൂര് ഏതോ ഒരു ഉൾഗ്രാമത്തൂടെ പോണ ഫീല്. എവിടെ ഇവിടുന്ന് ഇവിടെ ഒമാന്റെ വണ്ടികൾ കുറെ നിർത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഇതേ ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റർലോക്ക് ചെയ്തിട്ട് വാർഡ് മെമ്പർ അടിപൊളിയാണ്. അതെ അതെ, ഇന്റർലോക്ക് ചെയ്തോ. പക്ഷെ അവിടെ ഫ്ലെക്സ് ബോർഡ് കാണില്ല, റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ അവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് കയ്യെ കുപ്പിക്കടൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങള്, പിന്നെ കൊറേ ഫ്രൂട്ട്സിന്റെ ഒക്കെ സംഭവങ്ങൾ കാണുന്നുണ്ട് നമുക്ക്. എന്തായാലും ഓൾറെഡി ഇരുട്ടായിട്ടുണ്ട്. ഡിയർ ടൂറിസ്റ്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി, എൻട്രി യുവർ ഫ്രൂട്ട് പിക്കിംഗ് ഈസ് നോട്ട് അലൗഡ്. കാൽമരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യാത്ര ഒരു ഓർമ്മയിൽ തങ്ങിയിരിക്കുന്ന യാത്രയാണ്. കാരണം ഇതൊരു നാട്ടിൽ പോയ സെയിം ഫീലിംഗ് അല്ലെ, മികച്ചൊരു ഇതാണ് ഇത്. ഞങ്ങള് ഒരു ആൽമരം, നാട്ടില് നൂറുകണക്കിന് ആൽമരം അടി തിരിഞ്ഞോക്കാത്ത മനുഷ്യന്മാരാണ് ഇവിടെ ആൽമരം തേടി കിലോമീറ്ററോളം നടക്കുന്നത്. സത്യം പറഞ്ഞാലും നമ്മളൊരു തണ്ണിക്കടവ് അല്ലെങ്കിൽ മരുന്ന ഭാഗത്തൊക്കെ എവിടുക്കോ പോയവർക്ക് തോന്നുന്നുണ്ട് ഫുള്ള്. അതായത് ഞങ്ങളിപ്പോ യു എയിൽ നിന്ന് ഒമാനിലേക്ക് വന്നിരിക്കുക, അതും സൗദിയുടെ വണ്ടിയില്. മൂന്ന് രാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ യാത്ര. അതും ഇന്ത്യക്കാര്, ആ രാജ്യങ്ങളാണ്. മാവ് കാണുമ്പോഴേ ഇതിന്റെ അടിപൊളി മാവ് അല്ലെ, നല്ല പച്ചച്ച് നിൽക്കുന്ന മാവ്. ഇവിടെ എന്തോ ഒരു കുളമൊക്കെ കാണുന്നുണ്ട്, താമരക്കുളം കാണുന്നുണ്ട്. താമരക്കുളത്തില് താമര ഇല്ലെങ്കിലും വെള്ളമൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമ്മളെ മരം വീണ മുറിച്ചിട്ടിരിക്കുന്നത്. ഗായ്സ് ഞങ്ങളെ പറ്റിച്ചു, ഗായ്സ് ഞങ്ങളെ ആൽമരം മുറിച്ചിട്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടാണ് സുഹൃത്ത്. പ്രകൃതി കച്ചവടക്കാർ ഇങ്ങോട്ട് വന്നു തോന്നുന്നുണ്ട്. പ്രകൃതി വരെ നമുക്ക് എതിരാണ്. അതെ, പിന്നെന്തോ ആലാണ് മക്കളെ വീണ് കിടക്കണത്. വലിയ ദുരന്തം കൂട്ടിയപ്പോഴേക്കും. അതുകൊണ്ട് നമ്മളെ തലയെ കൂടെ വീണില്ല ഞാൻ ഉള്ളതുകൊണ്ട്. ശരിക്കും തലയെ കൂടെ വീണിട്ടതാണ്. അപ്പൊ ഫ്രണ്ട്സ്, വളരെ എന്താ പറയാ, സാഡായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽമരം. ഇത് കഴിഞ്ഞ പ്രളയത്തിൽ ഇപ്പൊ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു നല്ല മഴയൊക്കെ പെയ്ത് ഫുജേറ ഭാഗത്തൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫുള്ള് വെള്ളം കയറിയിട്ട് ആ മഴയത്താണ് ഇത് നിലം പൊത്തിയത്. ഇത് കണ്ടതറിയാം, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽമരാണ്. പക്ഷെ ഇത് വളരെ ദാരുണമായിട്ട് ചെരിഞ്ഞു കിടക്കാണ്. ആസിഫ, ഇപ്പൊ എന്തായി? അപ്പൊ ഗൈസ്, നമ്മള് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ആൽമരം വീണിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ എത്തി വഴി ഒഴിച്ചപ്പോഴാണ് പറയുന്നത് അത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നിലം പൊത്തിയെന്നുള്ളത്. ഇപ്പൊ കണ്ടറിയില്ലേ, വളരെ ഇതായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. കാരണം അതിന്റെ വേരും വള്ളിയൊക്കെ അത്രത്തോളം ശക്തി. മറ്റൊരു രണ്ട് മരം കൂടി ഉണ്ട്, നല്ല വള്ളിപ്പടപ്പറൊക്കെ ഉള്ള ഒരു ഇത്. നമുക്ക് അത് നോക്കാം ആദ്യം കാണാം. ഇവിടെ പാമ്പ് എവിടെ? അതിന്റെ ഉള്ളു, അതിന്റെ ഉള്ളു. അവിടെ നല്ല വിഷമുള്ള പാമ്പാട്ടോ. മരുഭൂമിയിലെ പാമ്പ് പറഞ്ഞാല് ഇത് മരുഭൂമിയിലെ പച്ചപ്രദേശല്ലേ? അതെ അതെ. അവിടെ അല്ല സുഹൃത്ത്, പാമ്പുണ്ടോ? ഉണ്ട്, ചെറിയ പാമ്പ്, ഇത്ര വലിപ്പുള്ളൂ. ആ വള്ളിമെന്ന് കൂഞ്ഞൊക്കെ വീഴണം വിചാരിച്ചിരുന്നു. ഇപ്പൊ പേടിച്ചിട്ട് പിന്നെയാണ് എടുക്കാൻ. നോക്കിക്കോട്ടോ, പാമ്പിന്റെ ചെറിയ എന്തായാലും ഇവിടെ ഈ ആൽമര ഉള്ള സമയത്ത് ഇതിന് ഏതായാലും കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ മറിഞ്ഞിടക്കുന്നുണ്ട്.
വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും. നമുക്ക് കയറി വെക്കാം അല്ലേ? ഏതായാലും നമ്മള് വിജയകരമായ ആൽമരത്തിന്റെ മുകളിൽ വെച്ചിരിക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരാണ് വീണ് കിടക്കണെന്ന് പറഞ്ഞു. അതെ, വീണ് നല്ലോ കിടക്കുന്ന ധരണിയിൽ ഞങ്ങള് വരണ്ടി വന്നു. എന്തായാലും ഇത് വീണ് കിടക്കാന്, ഇത് നേരെ നിൽക്കുമ്പോഴുള്ള വീണ്ടെടുക്കാൻ വിധി ഉണ്ടായില്ല. ഇത് പിന്നെ പോടായിട്ട് വീണൊന്നുമല്ലടാ ഇത്. പിന്നെ ഞാൻ പറഞ്ഞേ, വെള്ളം കയറിയിട്ട് ഇതിന്റെ അടിയില് ഈ വെയിറ്റ് താങ്ങാൻ കഴിയാതെ ഫ്ലഡ്. ഈ ഒരു ഇതൊക്കെ കുറച്ച് ഉയർന്ന സ്ഥലല്ലേ, ഇവിടെയൊക്കെ ഫ്ലഡ് ബാധിച്ചു. എനിക്കറിയില്ല ഫ്ലഡ് ഉള്ള സമയത്ത് വീണാണെന്നാ പറഞ്ഞത്. കാരണം ഒരു മാസം മുമ്പേ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഈ വണ്ടി കിട്ടാൻ വൈകി 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 അവസാനം കായില്ലപ്പോ ഐസ് ഇല്ല, ഐസ് ഇല്ലപ്പോ കായില്ല. രണ്ടുമില്ലേ അല്ല, ഇവനല്ല ഇതിന്റെ കോർഡിനേറ്റർ, ഇങ്ങനെ സംഭവിക്കുള്ളൂ. നമുക്കിനി ഇവിടെ കുറച്ച് മറ്റ് കുറച്ച് കാഴ്ചകളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. ഇവിടെ കുറച്ച് കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഇരുട്ടായി. ഇവിടെ കുറച്ച് വരുമ്പോ ഒരു ഉച്ചക്ക് എത്തണം അല്ലേ? ആൽമരം എന്തായാലും കുളം, ഇനി കുളം കാണാം. അതെ, അപ്പൊ നമ്മുടെ ക്യാമറ കയറി ചെയ്യുന്നത് നമ്മുടെ മഹേഷാണ്. മഹേഷ് സൗദിയിലായിരുന്നു. ഞങ്ങള് മൂന്നുപേരും ഇതേ സൗദിയൻസ് ആണ്. മഹേഷ് ഒരു ചാനലുണ്ട്, ഞാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഹേഷ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഐഫോൺ ഡോക്ടർ എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോഴും അത് എന്റെ പേര് തന്നെ വീഴ്പാത് ഐ സി യു കിടക്കുകയാണ് ചാനല്. ഇനി വീണ്ടും ഞങ്ങൾ ഓഫീസിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് തുടങ്ങണം. ഇപ്പൊ നമ്മളൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് മഹേഷ് എത്തിയിട്ടുള്ളത്. രണ്ടു ദിവസമായിട്ടുള്ള നാട്ടിൽ വന്നിട്ടുള്ളൂ. സോ നമുക്കൊരു കുളം ഉണ്ട്, ആ കുളത്തിൽ കുളം കാണാനൊന്ന് പോവാം. അപ്പൊ ഞങ്ങള് കുളം തേടിയിട്ടുള്ള യാത്രയാണ്. നല്ല ഇരുട്ടാണ്, കുളത്തിലേക്ക് പോകുമ്പോ ഏതോ ഒരു പാടത്തിൽ കൂടെ ഇങ്ങനെ അല്ലേ. ഇവിടെ പിന്നെ ഈ വെള്ളം നനക്കാനുള്ള ഈ പിന്നെ കുളമുണ്ട്. മാങ്ങ ഉണ്ടോ? ഇതേട്ടോ മാവില് മാങ്ങ. ഈ ജിയോ കല്ലറി ഉണ്ട്. എന്തായാലും സ്വഭാവം മാറില്ലല്ലോ എവിടെ പോയാലും. നേരത്തെ അവിടുന്ന് വല്ല ഡയലോഗ് അടിച്ചാണ് മരത്തിനെ നശിപ്പിക്കുന്ന, പ്രകൃതിയെ നശിപ്പിക്കുന്ന പറഞ്ഞത്. മാവില് കല്ലെറിയാത്ത മലയാളി അല്ലല്ലേ, കല്ല് പെറുക്കുന്ന ജിയോ. അങ്ങനെ ഇവര് എറിഞ്ഞ് പറിക്കാനുള്ള ഉദ്യമം പാളി. നമ്മുടെ മഹേഷ് മാങ്ങ പറിക്കുന്ന ലീനാണ്. കണ്ണി കണ്ട ആൾക്കാരെ മാവില് കയറി. ഇതൊന്നും യൂട്യൂബിൽ ഇടലിട്ടോ? യൂട്യൂബിൽ ഇട്ടില്ലേ? എന്താ പിന്നെ പോലീസ് ഉണ്ടാലും അറിയില്ല. അല്ല, എനിക്ക് ഇവിടെ പണിയെടുത്ത് ജീവിക്കാൻ വന്നല്ലേ. ഇന്നലെ എത്തിയിട്ടുള്ളു, ഇന്നലെ എത്തിയിട്ടുള്ളു. അപ്പൊ ഇതിലൂടെ കക്കാൻ കയറിയത്. അല്ല, ഇതിലെവിടെ നമ്മള് കുളം? ഇതാണ് നമ്മളെ കിണറാണോ? ഇവിടെ എന്തെങ്കിലും ചരിത്രം ഉണ്ടോ അതിന്? എന്താണ് എതിരെ നബിമാരായ കാലത്ത് കുത്തിയ ഇങ്ങനത്തെ കിണർ ദുബായിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. അത് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം ഇങ്ങോട്ട് വരണം. ദുബായിൽ നിന്ന് ലൈവായിട്ട് മാങ്ങ പറിച്ച് തിന്നണ ഒരു കാഴ്ച. അതെ അതെ, ഇനി വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഉണ്ടോ? അപ്പൊ ഞങ്ങളിപ്പോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് എത്തി. നമ്മൾ ഒരുപാട് ഇരുട്ടായി. ഇവിടെ ഈ ഇതിന് താഴെയായിട്ട് ഒരു കിണറും ഒരു പുഴയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായി, നമുക്ക് ഇനി തിരിച്ചു പോകേണ്ടതാണ്. മാത്രമല്ല നമ്മള് ഇവിടെ വഴിയറാത്ത സ്ഥലത്താണ്. ലൈറ്റൊക്കെ തെളിച്ചു, ഇവിടെ നൈറ്റ് വ്യൂ ആയി. ഇവിടെ ഒരു ചെറിയൊരു നിസ്കാര ഇത് കാണുന്നുണ്ട്. എന്താ പറയാ ആസിഫേ? സ്രാമ്പിയോ? ചെറിയൊരു നിസ്കരിക്കുന്ന ഏരിയ ഉണ്ട്. പള്ളി മരുഭവം കൊടുത്തു, മരുഭവം കൊടുത്തു. ആസിഫ് ഒന്നും ഉണ്ടാക്കണം അല്ലേ? ഇത്രയും നേരത്തെ ഇല്ലാത്തൊരു ഭക്തി. ഇപ്പോ ഗായ് സ്വന്തം വിട്ട് നടക്കണം. എന്താ വേണ്ട നിങ്ങക്ക്? നല്ല ഇതിന്റെ സ്മെൽ ഉണ്ടല്ലോ. കബാബ്? എന്ത് കബാബാണ്? അപ്പൊ ഗൈസ്, ഇത്രയും നേരം നിങ്ങൾ കണ്ടത് നമ്മുടെ മദ്ഹ എന്നുള്ള ഒമാന്റെ ഒരു ചെറിയ കൊച്ചു സ്ഥലത്ത്, യു എയിലുള്ള. അതില് അവിടെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിലുള്ള ഒരു ആൽമരത്തിന്റെ ആ സ്പോട്ടിലുള്ള കാഴ്ചകളായിരുന്നു അവിടേക്കുള്ള യാത്രകളൊക്കെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതിവ് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് രേഖപ്പെടുത്തുക. സോ വൺസ് അഗെയിൻ, until we meet with the next vlog, it's me signing off from Shaju's Corner. Take care and bye bye.